ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. എല്ലാ കള്ളന്മാരുടെയും പേരിൽ മോദി എന്നുണ്ടെന്ന് പരിഹാസവുമായി രാഹുൽ ഗാന്ധി. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നീരവ് മോദി, ലളിത് മോദി അല്ലെങ്കിൽ നരേന്ദ്രമോദി, എന്തുകൊണ്ടാണ് എല്ലാ കള്ളന്മാരുടെയും പേരിൽ മോദി എന്നുള്ളത്? ഇനിയും എത്ര മോദിമാർ വരുമെന്നറിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ബാങ്കിൽ നിന്ന് കോടികൾ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത അനിൽ അംബാനി, നീരവ് മോദി എന്നിവരെ പോലുള്ള ബിസിനസ്സുകാർക്കെതിരെ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. എന്നാൽ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കർഷകരെ ജയിലിലടയ്ക്കും. അനിൽ അംബാനിയുടെ പണം രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമെന്നും ശനിയാഴ്ച കർണാടകയിലെ കോലാറിൽ വെച്ച് നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. പാവപ്പെട്ടവർ, കച്ചവടക്കാർ, കർഷകർ, വ്യാപാരികൾ എന്നിവരുടെ കയ്യിൽ നിന്നും മോദി പണം മോഷ്ടിക്കുകയാണ്. എന്നിട്ട് ആ പണം രാജ്യത്തു നിന്നും കടന്നുകളഞ്ഞ നീരവ് മോദി, ലളിത് മോദി, മെഹുൽ ചോക്സി, വിജയ് മല്യ എന്നിവർക്ക് നൽകും. കോൺഗ്രസ് ന്യായ് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ചൌക്കിദാറിന്റെ മുഖം മാറി. ന്യായ് പദ്ധതി നടപ്പിലാക്കാൻ പണം എവിടുന്ന് ലഭിക്കുമെന്ന് മോദി ചോദിച്ചു. എന്നാൽ പറയട്ടെ മോദിജി, ന്യായ് പദ്ധതി നടപ്പാക്കാനുള്ള പണം താങ്കളുടെ സുഹൃത്ത് അനിൽ അംബാനി തരുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ 5 വർഷത്തേക്കായി പാവപ്പെട്ട സ്ത്രീകളുടെ പേരിൽ 3.6 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിക്കുമെന്ന് രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ മോദി സർക്കാർ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും 2014 തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകളൊന്നും മോദി പാലിച്ചില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഓരോ പൗരന്റെയും ബാങ്ക് അക്കൗണ്ടുകളിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു മോദിയുടെ വാഗ്ദാനം. ഇതുകൂടാതെ രാജ്യത്തെ യുവാക്കൾക്ക് വർഷത്തിൽ 2 ലക്ഷം തൊഴിലവസരങ്ങൾ ഒരുക്കുമെന്ന മോദിയുടെ വാഗ്ദാനത്തെയും രാഹുൽ രൂക്ഷമായി വിമർശിച്ചു. 2 കോടി തൊഴിലവസരങ്ങളുണ്ടോ? തൊഴിൽ രഹിതരായവർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ച് BJP പ്രകടന പത്രികയിൽ ഒന്നും ചർച്ച ചെയ്തിട്ടുമില്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, PC ജംഗ്ഷൻ, ബുക്കൌട്ട്.